ഇന്ന് വീഡിയോ കാണുന്ന എല്ലാവർക്കും 100% പേയ്മെന്റ് കിട്ടും. സൈനപ്പ് ബോണസ് നമുക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. അതും ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം വാലറ്റ്, പേടിഎം യു പി ഐ, ബാങ്ക് ഇതിലോട്ടൊക്കെ വിഡ്രോ ചെയ്യാൻ പറ്റും. സൈനപ്പ് ബോണസ് 2 തവണ വീഡിയോ ഞാൻ വിഡ്രോ ചെയ്ത് കാണിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ ഇന്ന് വീഡിയോ കാണുന്ന എല്ലാവർക്കും പേയ്മെന്റ് കിട്ടും. നിങ്ങൾക്ക് ഇതിന് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഫ്രണ്ട്സിനെ റെഫർ ചെയ്യേണ്ട, ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യേണ്ട. സ്പിൻ ചെയ്തിട്ടും സ്ക്രാച്ച് ചെയ്തിട്ടും എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് കോയിൻസ് ആയിട്ട് കിട്ടില്ല, ഇന്ത്യൻ മണി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സൈനപ്പ് ബോണസ് അപ്പാടെ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് അത് എത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഒരു ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഇതേപോലുള്ള ലൂട്ട് വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന് വേണ്ടി ബെൽ ബട്ടൺ ഓൾലോട്ട് ഇടുക, സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ ഓൾലോട്ട് ഇടുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ വിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിലെത്തും. ഓക്കെ, അപ്പോ നിങ്ങൾ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. ലൂട്ടും ക്യാമ്പയിനും ഒക്കെ നമ്മൾ ടെലഗ്രാമിലൂടെയാണ് അപ്ലോഡ് ചെയ്യാറ്. യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യണം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസിലോട്ടായിരിക്കും എത്തുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിന്ന് ഇന്ന് വീഡിയോ കാണുന്ന എല്ലാവർക്കും പേയ്മെന്റ് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. ഒരാൾക്ക് പോലും പേയ്മെന്റ് കിട്ടാതായി പോകില്ല. കാരണം ഇത് അത്രയും ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ബാങ്കോ അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം വാലറ്റോ ഏതെങ്കിലും ഒരു വിഡ്രോ മെത്തേഡ് ഉണ്ടാവും. അപ്പോൾ അതിലുള്ളവർക്കൊക്കെ പേയ്മെന്റ് ഇന്ന് കിട്ടും. കാരണം ഷുവറാണ്, അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസിലോട്ട് എത്തും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഏരോ മാർക്ക്. ആ ഏരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക നിങ്ങൾ. അതിനുശേഷം നമ്മളിവിടെ ഒരു റെഫറൽ കോഡ് എൻ്റർ ചെയ്യണം. റെഫറൽ കോഡ് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം അതവിടെ എൻ്റർ ചെയ്യുക. പിന്നെ OTP ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വരും. നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിലോട്ടാണ് പോവുക. അതിവിടെ എൻ്റർ ചെയ്യണം. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. റെഫറൽ കോഡ് ഇവിടെ എന്തായാലും എൻ്റർ ചെയ്യണം. റെഫറൽ കോഡ് ഞാൻ സ്ക്രീനിൻ്റെ സൈഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതുപോലെ നിങ്ങൾ തെറ്റാതെ എൻ്റർ ചെയ്യണം. അപ്പോൾ റെഫറൽ കോഡ് ഞാൻ തവണ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ റെഫറൽ കോഡ് പറഞ്ഞുതരാം ഏതാണുള്ളത്. നിങ്ങൾ ആദ്യം ഒരു 2 അടിക്കുക. 2 അടിച്ചതിന് ശേഷം എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ W, അതിനുശേഷം C, അതിനുശേഷം R, അതിനുശേഷം K, അതിനുശേഷം U, പിന്നെ ഒരു Y. ആദ്യം 2, പിന്നെ W, പിന്നെ CRKUY. ഇത്രയും എൻ്റർ ചെയ്തതിന് ശേഷം OTP ഇവിടെ വരും. അതിവിടെ നിങ്ങൾ എൻ്റർ ചെയ്യണം. OTP എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവിടെ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ബോണസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും, ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ കാണാൻ സാധിക്കും ബോണസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ ഗോൾഡ് കിട്ടിയിട്ടുണ്ട്, 25,000 1 രൂപ ബോണസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ബോണസ് വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും 1 രൂപ എന്നുള്ളത്. 1 രൂപയല്ല, നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണമെങ്കിൽ ഡെയിലി ഉണ്ടാക്കാൻ പറ്റും. അതും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ. ആദ്യം തന്നെ നിങ്ങൾക്ക് സൈനപ്പ് ബോണസ് വിഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ 3 ലെയിൻസ് ഉണ്ടാകും. 3 ലെയിൻസ് ക്ലിക്ക് ചെയ്യുക. 3 ലെയിൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഉണ്ട് വാലറ്റ് ഏണിങ്സ്. ഇതാണോ വാലറ്റ് ഏണിങ്സ്? 1, 2, 3, 4, 5-ാമത്തെ ഓപ്ഷനാണ് വാലറ്റ് ഏണിങ്സ്. വാലറ്റ് ഏണിങ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് വാലറ്റുകൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ 5,000 വാലറ്റുകളുണ്ട്. അതൊക്കെ എങ്ങനെ ഏൺ ചെയ്യേണ്ടത്, വിഡ്രോ ചെയ്യേണ്ടതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നെറ്റ്വർക്ക് വാലറ്റ്, 2-ാമത്തെ വാലറ്റ്, ഇവിടെ ജസ്റ്റ് ഒന്ന് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഉണ്ടാവും വിഡ്രോ എന്നുള്ളത്. ഈ വിഡ്രോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വിഡ്രോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കാണുന്നുണ്ടാവും വിഡ്രോ വിത്തൗട്ട് KYC, ഫസ്റ്റത്തെ ഓപ്ഷൻ. വിഡ്രോ വിത്തൗട്ട് KYC എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. എന്തെങ്കിലും ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക, അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം ആ പാസ്വേഡ്. അതിനുശേഷം വീണ്ടും OTP വരും നമ്മൾ കൊടുത്ത ഫോൺ നമ്പറിലോട്ട്. അത് ഇവിടെ എൻ്റർ ചെയ്യുക നിങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ നിങ്ങൾക്കിവിടെ പേടിഎം ഉണ്ട്, പേടിഎം വാലറ്റ് ഉണ്ട്, UPI, അതായത് ഗൂഗിൾ പേ, ഫോൺ പേ, ഏത് UPI വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. പിന്നെ ബാങ്ക് ഉണ്ട്, ഏതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിവിടെ വിഡ്രോ അടിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ പേടിഎം ആണെന്നുണ്ടെങ്കിൽ പേടിഎം സെലക്ട് ചെയ്യുക. ആദ്യം നിങ്ങളിവിടെ എമൗണ്ട് എൻ്റർ ചെയ്യണം, 1 രൂപ എന്ന് എൻ്റർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 1 രൂപ ഇതിനാണ് ഇപ്പോൾ ഇത്രയും ഇതാക്കിയിട്ട് വിഡ്രോ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ സെൻഡ് ഓട്ടോമാറ്റിക്കൽ വിഡ്രോ എന്ന പറ്റ അങ്ങനെ വേണമെങ്കിൽ അതും ചെയ്യാം. ഓക്കെ, അത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കിവിടെ വിഡ്രോ എന്ന് കാണുന്നുണ്ടാവും. അത് പേടിഎമ്മിലോട്ട് വിഡ്രോ ചെയ്യാൻ. UPI ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം UPI ID ഇവിടെ എൻ്റർ ചെയ്യണം. പേടിഎം ആണെന്നുണ്ടെങ്കിൽ പേടിഎം നമ്പർ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ടാവും, അത് തന്നെയായിരിക്കും നമ്മുടെ പേടിഎം നമ്പർ. ഇനി അല്ലെങ്കിൽ നിങ്ങൾ മാറ്റിക്കോ, സീനൊന്നുമില്ല. ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെലക്ട് ബാങ്ക്, നിങ്ങൾക്ക് ഏത് ബാങ്കിലോട്ടാണ് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഗൈസ്. ഓക്കെ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, അതേമാതിരി ഏത് ബാങ്ക് ഉണ്ട്, ഏത് ബാങ്കിലോട്ടാണ് നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. ഒരുപാട് അൺലിമിറ്റഡ് ബാങ്ക് ഉണ്ട് ഇതിൽ. ആ ബാങ്കിലോട്ടൊക്കെ നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാം. പിന്നെ അക്കൗണ്ട് നമ്പർ, നമ്മുടെ പേര്, അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ഇത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പേടിഎം വാലറ്റിലോട്ടാണ് വിഡ്രോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ വിഡ്രോ ചെയ്യുന്ന ടൈം 4:56, വീഡിയോ ചെയ്യുന്നത് 4:56 ആണ്. ഓക്കെ, പേടിഎം സെലക്ട് ചെയ്തു, വിഡ്രോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ എൻ്റർ പാസ്വേഡ്, നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം.
എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മളൊരു ക്യാപ്ച എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്, ക്യാപ്ച വെരിഫൈങ് യു ആർ നോട്ട് എ റോബോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ വിഡ്രോൾ റിക്വസ്റ്റ് റിസീവ്ഡ് സക്സസ്ഫുള്ളി പ്രൊസീഡ് വിത്തിൻ വർക്കിംഗ് ഡേയ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ എന്ന ബട്ടൺ നമ്മൾ പേടിഎം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ബാലൻസ് ആൻഡ് ഹിസ്റ്ററി എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ക്യാഷ് ബാക്ക് റിസീവ്ഡ് ഫോം എന്ന് കാണാൻ സാധിക്കും. റോവി 91 ഇങ്ങനത്തെ ഒരു പേരിൽ അതിൻ്റെ താഴെ ഉണ്ടാവും. ആ പേയ്മെൻറ്റ് പ്രൂഫ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാൾ 91 വിഡ്രോൾ എന്ന് പറഞ്ഞിട്ട് 4:56 പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. പക്കായിട്ട് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഇങ്ങനെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും പേയ്മെൻറ്റ് പക്കായിട്ട് കിട്ടും, ഓർ ഷുവർ ആണ്. നമുക്ക് ഇതിൽ സ്ക്രാച്ച് ചെയ്തുകൊണ്ടും അതേമാതിരി സ്പിൻ ചെയ്തിട്ടും എമൗണ്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഹോം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ഇത് അങ്ങനത്തെ ഒരു പേജിലൂടെ എത്തും. അവിടെ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ താഴെ തീരുന്നുണ്ട്. ഇവിടെ 8 May, 9 May, 10 എന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് എത്ര കാലം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ദിവസവും 2 രൂപ, 3 രൂപ വെച്ച് വിഡ്രോ എടുക്കാൻ പറ്റും. അതേപോലെ വേറെയും ഏണിങ്സ് ഇതിനൂടെ ഉണ്ടാക്കാൻ പറ്റും. 1 രൂപയും 2 രൂപയും ഏൺ ചെയ്യുന്നത് ഒരു വർക്കും ചെയ്യാതെയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും ഈ ഒരു ഗ്രേ കളർ, സോറി ഒരു ക്രീം കളർ, ഹാഷ് കളർ. ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടും. ഒരു സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇവിടെ 1 രൂപയുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഗോ ടു ലോക്കൽ 91 എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാലറ്റിലോട്ട് അത് ആഡ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ വാലറ്റിലോട്ട് കിട്ടിയിട്ടുണ്ടത്. ഇനി നമുക്കിവിടെ വീണ്ടും ഡെയിലി ഇവിടെ ബാക്ക് അടിക്കാം. ഒന്നുകൂടി നമ്മൾ ബാക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വീണ്ടും ബോണസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് നമ്മളിതിലോട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അതേപോലെ നമുക്ക് വീണ്ടും ഈ ഹോം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ താഴോട്ട് ഏറ്റവും താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ സ്പിന്നിൻ്റെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് അവിടെ സ്പിൻ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് സ്ക്രാച്ചിൻ്റെ താഴെ തന്നെ. സ്പിൻ നൗ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്പിൻ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴുണ്ട് സ്പിന്ന്. സ്പിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറുതായിട്ട് വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ നോക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പം ജസ്റ്റ് ഒന്നുകൂടി സ്ക്രാച്ച് ചെയ്ത് നോക്കിയാൽ എനിക്കിവിടെ 65 കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോ സ്പിന്നിലും ഓരോ സ്ക്രാച്ചിലും നല്ല എമൗണ്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റും ഈ ആപ്ലിക്കേഷന്. അത്രയും ട്രസ്റ്റ് ആപ്ലിക്കേഷനാണ്, കണ്ടോ. എനിക്കിവിടെ സ്ക്രാച്ച് ചെയ്തിട്ട് വീണ്ടും കിട്ടിയിട്ടുണ്ട് ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്ക് ബോണസ് വാലറ്റിലോട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ബോണസ് വാലറ്റിലോട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാം. വീണ്ടും സ്പിൻ ചെയ്തിട്ട് ഇവിടെ കാണുന്നുണ്ടാവും വ്യൂ ആൾ സ്ക്രാച്ച് പ്രൊഡക്റ്റ് ഗോ ടു ലോക്കൽ 1 എന്ന ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലൻസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അപ്പോൾ നമുക്ക് ഒന്നുകൂടി നമ്മുടെ ഈ 3 ലൈൻസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വാലറ്റ് ഏണിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് വീണ്ടും ഇവിടെ ബോണസ് വാലറ്റിൽ കുറച്ച് എമൗണ്ട് കയറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് റേറ്റിങ്ങും കാര്യങ്ങളും കൊടുക്കണം നമ്മുടെ ഈ ആപ്ലിക്കേഷൻ. ജസ്റ്റ് ഒരു റേറ്റിംഗ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഗുഡ് ആപ്ലിക്കേഷൻ എന്നൊക്കെ ഗുഡ് ഇട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്നതാണ്. ഓക്കെ, ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മളൊന്ന് ബാക്ക് അടിച്ചു. വീണ്ടും വിഡ്രോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വിഡ്രോ വിത്തൗട്ട് KYC. അതിനുശേഷം നമ്മളിവിടെ എമൗണ്ട് ഒന്ന് എൻ്റർ ചെയ്യണം. 1.64 എൻ്റർ ചെയ്തു. 1.0 വരുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് 2 രൂപ കിട്ടുവാണെങ്കിൽ അങ്ങനെ വിഡ്രോ ചെയ്യാം 2 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നാളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ പേടിഎം സെലക്ട് ചെയ്തു, ഇവിടെ വിഡ്രോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു, സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു, പാസ്വേഡ് മസ്റ്റ് കണ്ടെയ്ൻ മോർ ദൻ 5 ക്യാരക്ടേഴ്സ്, ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആദ്യം പാസ്വേഡ് എൻ്റർ ചെയ്യണം ഇവിടെ. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ചോദിക്കും ബസ്സസിൻ്റെ ഫോട്ടോകൾ സെലക്ട് ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് വിഡ്രോ അടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സക്സസ്ഫുള്ളി എന്ന് കാണാൻ സാധിക്കും വിഡ്രോൽ റിക്വസ്റ്റ് സക്സസ്ഫുള്ളി എന്നുള്ളത്. അത് വീണ്ടും എൻ്റെ പേടിഎമ്മിലോട്ട് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതും കാണിച്ചിരുന്നതാണ്. അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് പ്രൂഫ് കാണുമ്പോൾ 5:03 വിഡ്രോ അടിച്ചിട്ടുള്ളത് നമ്മൾ. ഓക്കെ, അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ പേടിഎം വാലറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ C91 കാണുന്നുണ്ടാവും, C91 വിഡ്രോയിൽ. ഓക്കെ, അതെന്താ C91 കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഈ ആപ്ലിക്കേഷൻ്റെയാണ്. പക്ഷേ നമുക്ക് ഓരോ മെത്തേഡിലാണ് നമ്മൾ ബോണസാണ് വിഡ്രോ ചെയ്തത്. നേരത്തെ നമ്മൾ വിഡ്രോ ചെയ്തത് നെറ്റ്വർക്കിൻ്റെ ഇതാണ്. അതായത് നമ്മൾ 3 ലൈൻസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വാലറ്റ് ഏണിങ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ബോണസ് നേരത്തെ വിഡ്രോ ചെയ്ത് നെറ്റ്വർക്ക് വാലറ്റാണ്, ഇപ്പോൾ വിഡ്രോ ചെയ്ത് ബോണസ് വാലറ്റാണ്.